ഹായ് എവരിവൺ, ലേൺ എൻഡിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ വെള്ളിലവള്ളി എന്ന വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. മുൻ ക്ലാസ്സുകളിൽ ഈ കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളിലവള്ളി ആസ്വാദനക്കുറിപ്പ്. വയലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച മകരക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് വെള്ളിലവള്ളി എന്നത്. മറ്റു ചെടികൾക്ക് അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ പൂന്തോട്ടത്തിൽ ആർത്തുല്ലസിച്ചു നിൽക്കുന്ന മനോഹരിയായ വെള്ളിലവള്ളിയെ നമുക്ക് ഈ കവിതയിൽ കാണാം. വാക്കുകൾ കൊണ്ട് കവി വരച്ച മനോഹര ചിത്രങ്ങളും പ്രയോഗങ്ങളും കവിതയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ചില്ല, മന്ദം തുടങ്ങിയ വാക്കുകൾ കവിതയ്ക്ക് നല്ല ഭംഗിയും താളവും നൽകുന്നുണ്ട്. പൂമ്പാറ്റയും വെള്ളിലവള്ളിയും തമ്മിലുള്ള ബന്ധത്തിലൂടെ പ്രകൃതിയിലെ വലിയൊരു സത്യമാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സുന്ദരിയായി വിലസുന്ന വെള്ളിലവള്ളിയോട് മറ്റു ചെടികൾക്ക് അസൂയയാണ്. അപ്പോഴാണ് ഏറെ മനോഹരിയായ പൂമ്പാറ്റ പറന്നു വരുന്നത്. എല്ലാ ചെടികളും മാടി പിടിച്ചിട്ടും പൂമ്പാറ്റ വെള്ളിലവള്ളിയിലാണ് വന്നിരുന്നത്. വെള്ളിലവള്ളി പൂമ്പാറ്റയെ നന്നായി സൽക്കരിച്ചു. എത്ര നൽകിയിട്ടും അവൾക്ക് മതിയായില്ല. വെള്ളില ഇലകളുടെ അടിയിൽ നൂറുകണക്കിന് മുട്ടകളിട്ട് പൂമ്പാറ്റ യാത്ര പറഞ്ഞു. പൂമ്പാറ്റയും വെള്ളിലയിലയും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് വീണ്ടും പൂമ്പാറ്റകൾ ഉണ്ടാകുന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് കവി ചിത്രീകരിക്കുന്നത്. പ്രകൃതിയിലെ സൂക്ഷ്മ ഭംഗികളാണ് കവി കണ്ടെത്തുന്നത്. എല്ലാം ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് നന്മ ഉണ്ടാവുക എന്ന സത്യമാണ് കവി ഇവിടെ വിളിച്ചു പറയുന്നത്. ഈ ഭൂമിയുടെ പച്ചപ്പും മനോഹാരിതയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഈ കവിതയിലൂടെ കവി സൂചിപ്പിക്കുന്നത്. വെള്ളിലവള്ളി എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.